ഹലോ ഗൈസ്, വീണ്ടും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി പുതിയ വീഡിയോ കിട്ടിട്ട്. അപ്പോൾ ഇന്നൊരു ഒരു ഇൻഫർമേഷൻ വീഡിയോ അല്ല, ഒരു ചെറിയൊരു ട്രാവൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്നൊരു ഓഫായിരുന്നു. അപ്പോൾ ഞാൻ അടുത്തൊരു കുറച്ച് ദൂരമായിട്ട് ഒരു 1 hour ഡിസ്റ്റൻസ് നമുക്കൊരു വിഡ്ബി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ട്. കുറച്ച് ട്രാവൽ ഏരിയ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇടാം. ഇതാണ് വിഡ്ബി, ഐ മീൻ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഒത്തിരി ഹിസ്റ്റോറിക് മൊമെൻറ്റ്സ്, കുറേ ഹിസ്റ്ററി ഉണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ശരിക്കും ഇതാണ് ജെയിംസ് കുക്ക് എന്ന് പറഞ്ഞൊരു ക്യാപ്റ്റൻ ആണ്. നമ്മുടെ ഓസ്ട്രേലിയ ന്യൂസിലൻഡൊക്കെ കണ്ടുപിടിച്ച ആളാണ് ജെയിംസ് കുക്ക്, ക്യാപ്റ്റൻ ജെയിംസ് കുക്ക്. അദ്ദേഹത്തിൻ്റെ കപ്പൽ ഒരു രീതിയിലാണ് അവരിത് ഉണ്ടാക്കിയേക്കണേ. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ചെറിയൊരു അവർ കാണിക്കുന്നുണ്ട് ഒരു വീഡിയോ രീതിയിലും. കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാനൊക്കെ പറ്റും. അതിനെന്തോ 5 pounds സംതിങ് ആണ് അതിൻ്റെ ഉള്ളിൽ കയറുന്നതിന്. ഈ സൈഡ് കാണുന്നതെല്ലാം ബോട്ട്സ് ആണ്. ശരിക്കും ഇവിടെ ഇപ്പോഴും ഫിഷിങ് നടക്കുന്നുണ്ട്. ശരിക്കും വിഡ്ബി എന്ന് പറയുന്ന പണ്ടത്തെ കാലത്ത് ഈ ഫിഷിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിൻലി ഫിഷിംഗ് ആയിരുന്നു ഇവിടുത്തെ മെയിൻ അവരുടെ ജോലി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ചെറിയ വലയും നമുക്ക് ഫുഡൊക്കെ മേടിച്ച് നമുക്കിങ്ങനെ വലയിൽ തീറ്റ ഇട്ട് കൊടുത്ത് നമുക്ക് ഞണ്ടിനെയൊക്കെ പിടിക്കാം. അപ്പോൾ ഈ സൈഡിൽ കൂടെ നിന്ന് കാണുന്ന കടകളിൽ നിന്നൊക്കെ നമുക്കിത് വാങ്ങി നമുക്ക് തന്നെ ഞണ്ടിനെ പിടിച്ച് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഒത്തിരി പിള്ളേരും ഒത്തിരി ശരിക്കും ഇതൊക്കെ ശരിക്കും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷന് വേണ്ടിയാണ് ഇവർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഈ ഞണ്ടിനെ പിടിക്കുന്ന ഒരു കൂട്. ഇപ്പോൾ നമ്മുടെ കടലിലേക്ക് പോയി ഞാൻ ശരിക്കും ഇതൊക്കെ ഡിസ്കവറി ചാനലിലും നമ്മുടെ ആനുവൽ പ്ലാന്റിലൊക്കെയാണ് ശരിക്കും കണ്ടിട്ടുള്ളത്. നമുക്ക് ഈ ഞണ്ടിനെ പിടിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇവരെ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ ഞണ്ടിനെ പിടിക്കുന്നതാണ് ചെറിയൊരു കൂട്ടിൽ. ഇതാണ് മറ്റേ ജെയിംസ് കുക്ക്, ക്യാപ്റ്റൻ ജെയിംസ് കുക്കിൻ്റെ കപ്പലിൻ്റെ ഒരു ചെറിയ മോഡൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇവിടെ ഇപ്പോൾ നല്ലൊരു തിരക്കാണ്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഇവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ കാണാനായിട്ട്. നല്ല നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ഓഫ് കിട്ടുമ്പോൾ നല്ല സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സമയമാണ്. ഇവിടെ ജസ്റ്റ് നമുക്ക് ട്രിപ്പൊക്കെ നമുക്ക് ബോട്ട് ട്രിപ്പ് പോവാം. നമുക്ക് കടലിൽ ഈ അടുത്ത് തന്നെയാണ് കടൽ. അപ്പോൾ കടലിൽ നമുക്ക് പോയി നമുക്കൊരു ബോട്ട് ട്രിപ്സൊക്കെ ഉണ്ട്. അതിന് 5 pounds സംതിങ് ഒക്കെയാണ് നമുക്ക് 20-25 minutes ഒക്കെ. ഇവിടെ ഒത്തിരി സഞ്ചാരികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ശരിക്കും നമ്മുടെ ഒരു ഇംഗ്ലീഷ് സിനിമയിലേക്ക് ഒരു ടച്ച് പോലെയുണ്ട്. ശരിക്കും ഈ ഗെയിം ഓഫ് ത്രോൺസും അങ്ങനത്തെ പണ്ടത്തെ ഈ പടയാളികളുടെയും അങ്ങനത്തെ രീതിയിലുള്ള സിനിമകളിലൊക്കെ ഷൂട്ട് ചെയ്ത ഒരു രീതിയൊക്കെയാണ് ഇവിടെ. സൈഡിലൂടെ ഒത്തിരിയേറെ ഷോപ്സ് ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാം. പക്ഷേ എല്ലാത്തിനും നല്ല ഒടുക്കത്തെ വിലയാണ്. ചെറിയൊരു ബോൾ മേടിച്ച തന്നെ ഒരു 12-15 pounds ആണ് സാധനങ്ങൾക്ക്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നല്ല നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ് ഇതൊക്കെ കാണാനും. നമുക്ക് നടക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലാണ് ഇതിൽ കൂടെ. ശരിക്കും എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പഴയൊരു സിനിമ രീതിയൊക്കെയാണ് ഓർമ്മ തന്നെ. ഇത് നമുക്ക് ഇവിടെ ഇവർ ഉണ്ടാക്കി കൊടുക്കുന്ന മിഠായിയാണ്, നമുക്ക് മേടിക്കാം. പിന്നെ ഈ കാണുന്നതാണ് ശരിക്കും 199 steps ആണ് ശരിക്കും ഇത്. മേളിലേക്ക് ഒരു പള്ളിയുണ്ട്, സെൻറ്റ് മേരീസ് ചർച്ച്. വിഡ്ബിയിലൊരു ഫേമസ് ചർച്ചാണ് വിഡ്ബിയിൽ. അപ്പോൾ നമുക്ക് ഇത് ടോട്ടൽ 199 steps ആണ് ഇതിനകത്ത്. അപ്പോൾ പണ്ടത്തെ കാലത്ത് ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ നമുക്ക് അവർ ശരിക്കും ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പിൽ കൂടെ കയറിയാണ് മേളിൽ കൊണ്ടേ ഒരു വലിയൊരു
ശവക്കല്ലറ പോലെ ഇതുണ്ട്, ഗ്രേവ്യാർഡ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് അവർ അടക്കിക്കൊണ്ടിരുന്നത്. ഇതിലൂടെ കയറി നമുക്ക് ഈ പോകുന്ന വഴി തന്നെ നമുക്ക് ഈ ബീച്ചിൻ്റെ, നമ്മൾ വിഡ്ബി ബീച്ചിൻ്റെയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നല്ല രസമാണ് കേട്ടോ, മുകളിലേക്ക് കയറി പോകുമ്പോൾ തന്നെ ഒത്തിരിയേറെ കാര്യങ്ങൾ കാണാനുണ്ട്. ആ ടോപ്പിലേക്ക് കയറും തോറും അതിന് വിഡ്ബിയിലെ സൗന്ദര്യം ശരിക്കും നമുക്ക് കാണാം പോകുന്ന വഴിക്കൊക്കെ. ശരിക്കും എൻ്റെ, ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ഫോണിൽ ശരിക്കും നമ്മൾ കാണുന്നത് ഒരിക്കലും നമുക്ക് ഫോണിലോ ക്യാമറയിലോ കിട്ടില്ല. പക്ഷെ അത് നമ്മൾ വന്ന് ശരിക്കും കാണണം. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വിഡ്ബി വന്ന് കാണണം. ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് കാണാനൊക്കെ ആയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, സെൻറ്റ് മേരീസ് ചർച്ച് വിഡ്ബിയിലെ ഫേമസ് ചർച്ചാണ് വിഡ്ബിയിലെ. ഇതാണ് ഞാൻ പറഞ്ഞ സെൻറ്റ് മേരീസ് ചർച്ച് വിഡ്ബിയിലെ ഒരു ഫേമസ് പള്ളിയാണ്, ഇംഗ്ലണ്ടിൽ തന്നെ ഫേമസ് പള്ളിയാണ്. ഇത് ശരിക്കും നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ 1110 എന്ന് പറഞ്ഞാൽ ഊഹിക്കാമെന്നേ ഉള്ളൂ എന്ന് നിർമ്മിച്ചതാണ്. ഇപ്പോൾ 2021, ഇത് ശരിക്കും നിർമ്മിച്ച 1110. അപ്പോൾ എത്ര വർഷം പഴക്കമുള്ള പള്ളിയായിരിക്കും. ഇത് ശരിക്കും ഇംഗ്ലണ്ടിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ്, ഒരു ഹിസ്റ്ററി, ഒരു ഹിസ്റ്റോറിക് മൊമെൻ്റ് ആയിട്ടുള്ള ഒരു പള്ളിയാണ്. ശരിക്കും 199 സ്റ്റെപ്സാണ് താഴെ സ്ട്രീറ്റിൽ നിന്ന് ഇവിടെ വരെ കയറി വരാൻ. ശരിക്കും പണ്ടത്തെ ആൾക്കാർ മരിക്കുമ്പോൾ ഈ സ്റ്റെപ്പ് വഴി കയറിയാണ് ഇവിടെ കൊണ്ടുവന്ന് അടക്കിക്കൊണ്ടിരുന്നത്. ശരിക്കും ഈ ഗ്രേവ്യാർഡ് ഇവിടുത്തെ കല്ലറകളൊക്കെ കണ്ട ഒരു ഇതിലാണ് ശരിക്കും ഈ ഡ്രാക്കുള എന്ന് പറഞ്ഞ നോവൽ എഴുതിയ ബ്രാം സ്റ്റോക്കേഴ്സ് ശരിക്കും നോവൽ എഴുതി. ഇതൊക്കെ ഒരു ഇതിൻ്റെ ഒരു രീതിയിലാണ് അദ്ദേഹം ഡ്രാക്കുള എന്ന് പറഞ്ഞൊരു നോവലൊക്കെ എഴുതിയത്. അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്ന ഒരു ബെഞ്ചിലിരുന്നാണ് അദ്ദേഹം ആ നോവൽ എഴുതിയത്. ആ ബെഞ്ചൊക്കെ ഇവിടെ എവിടെയുണ്ട് ഞാനത് ശരിക്കും നോക്കി പക്ഷെ കണ്ടില്ല. ഇവിടെ ഏതോ ഒരു ബെഞ്ചിലൊക്കെ ഇരുന്നാണ് അദ്ദേഹം ആ കഥയൊക്കെ, ആ നോവലൊക്കെ എഴുതിയത്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും മറ്റേ ബീച്ചിലെ ആ സൗന്ദര്യവും, ആ ശരിക്കും ആ ലൈറ്റ് ഹൗസും, കപ്പൽ സൈഡിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. ഒത്തിരിയേറെ കാര്യങ്ങൾ കാണാനുണ്ട് പുറയിലേക്ക്. ഈ പള്ളിയിലേക്കാളും ഒത്തിരി ചുമ്മാ ഏക്കർ കണക്കിന് പരന്ന് കിടക്കുവാണ് കല്ലറകൾ. ഓരോ കല്ലറകളുടെ ആ കല്ലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റാണ്. ഇതൊക്കെ എങ്ങനെ കൊണ്ടുവന്നതെന്ന് നമ്മൾ ഊഹിച്ചു പോകും. കാരണം ആ താഴേന്ന് ഇവിടെ വരെ നമ്മൾ കീറുമ്പോൾ തന്നെ ചെറുതായിട്ട് നമ്മൾ മടുത്തു പോകും. അപ്പോൾ ഈ ഇത്രയും വെയിറ്റുള്ള കല്ലൊക്കെ ചുമന്നുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാമെന്നേ ഉള്ളൂ എങ്ങനെയായിരിക്കുമെന്ന്. ഈ കാണുന്നതാണ് വിഡ്ബി എബേ. ഇത് നേരത്തെ അറിഞ്ഞുകൊണ്ടിരുന്നത് ബെനഡിക്റ്റിൻ എബേ എന്നാണ്. ഫസ്റ്റ് മൊണസ്ട്രിയാണ് വിഡ്ബിയിലെ. ഇത് നിർമ്മിച്ച 657 AD 657 ഇത് 19th century ഇത് വിക്കിംഗ് റൈഡേഴ്സ് വന്ന് നശിപ്പിച്ച് കളഞ്ഞു. നല്ലൊരു രസമാണ് ഇത്. നമുക്ക് ശരിയൊരു ഒരു ഫീസൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അകത്ത് കയറണമെങ്കിൽ. നമുക്ക് ചെറിയൊരു 8 pounds കണ്ടാന്ന് തോന്നുന്നു അകത്ത്. ചെറിയ മ്യൂസിയം പോലെയൊക്കെയാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒത്തിരി കയറിയില്ല, ഈ സൈഡിൽ എൻ്റെ ജസ്റ്റ് കണ്ടു. മുകളിലെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇനി അടുത്ത് പോണേ ആ ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ടാണ്, ആ ബീച്ച് സൈഡിലേക്കാണ് പോകാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ കാണുന്നതാണ് ബീച്ച് ഹൗസിലേക്ക്, മറ്റേ ലൈറ്റ് ഹൗസിലേക്കുള്ള വഴി. അപ്പോൾ ഇനി അങ്ങോട്ട് പോയി നിങ്ങളെ കാണിക്കാം. ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ചെറിയ പാലമുണ്ട്, പണ്ടത്തെ കാലത്ത് നിർമ്മിച്ചതാണ്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തായിരുന്നു, പക്ഷെ ഞങ്ങൾ വന്നപ്പോഴത്തേ അത് ക്ലോസ് ചെയ്തായിരുന്നു. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഷിപ്പിൽ ഒരു ചെറിയ കപ്പലിൽ കയറി നമുക്ക് കടലിലേക്ക് യാത്രയൊക്കെ നമുക്ക് ഇതുണ്ട്, ഫെയറൊക്കെ ഉണ്ട്. നമുക്ക് ചെറിയൊരു 5 pounds എങ്ങാണ്ടാണ് സംതിങ് ആണ് നമുക്ക് ഇവിടെ റേറ്റ് വരുന്നത്. 4 pounds ആണെന്ന് തോന്നുന്നു, 4 pounds ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് സൺസെറ്റൊക്കെ കാണാം. സൺസെറ്റ് കാണണമെങ്കിൽ 8 pounds ആണ്. ഇവിടെ ഒരു യെല്ലോ കളർ ബോട്ടുണ്ട്, ഇവിടെ വരും. ഇപ്പോൾ ഒരു ട്രിപ്പ് പോയേക്കുവാണ്, അവരെ കൊണ്ട് കുറച്ച് ആൾക്കാരെ കൊണ്ട് പോയേക്കുവാണ്. അപ്പോൾ തിരിച്ചു വരും. അപ്പോൾ അതിനകത്ത് കയറി നമുക്ക് ആ കടലൊക്കെ കണ്ട് ഒരു
കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് അതിൽ കൂടെ വരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബോട്ട്. നമുക്കിതിനകത്ത് പൈസ കൊടുത്ത് നമുക്ക് കയറാം. 4 പൗണ്ട് കൊടുത്ത് കയറി നമുക്ക് കടലിൽ ഒരു 10-20 മിനിറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്ത് തിരിച്ച് ഇവിടെ കൊണ്ട് ഇറക്കി തരും. ഇവിടെ കുറേയേറെ ഷോപ്പ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഷോപ്പിൽ ഞാൻ കയറി, ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, എല്ലാത്തിനും നല്ല വിലയാണ്. അപ്പോൾ ഒത്തിരി മിഠായിയും ഒത്തിരി വിദ്ബി ബന്ധപ്പെട്ട കുറേ 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 ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാം, നമുക്ക് വീട്ടിലൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ രീതികളൊക്കെ ഉണ്ട്. ഒത്തിരി മിഠായി, ഇതൊക്കെ 1.25 pounds ഒക്കെയാണ് മിഠായിക്കൊക്കെ വരുന്നത്. പിന്നെ ഒത്തിരി സാധനങ്ങളുണ്ട് നമുക്ക് മേടിക്കാൻ, ഒത്തിരിയേറെ നല്ല കാണാൻ രസമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഇവിടെയൊക്കെ ശരിക്കും ബീച്ചാണ്. ഇന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ കൂടി കിടക്കുവാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം വന്നായിരുന്നു. അന്നേരം ഇവിടെ നല്ല ബീച്ച് പോലെ വെള്ളം കുറഞ്ഞ് നമുക്ക് ഇതിൽ കൂടെ നടക്കാനും ഓടി നടക്കാനൊക്കെ പറ്റുമായിരുന്നു. ഇതാണ് ലൈറ്റ് ഹൗസ്. പണ്ടത്തെ കാലത്ത് ഷിപ്പിനൊക്കെ ഇത് കാണിക്കാൻ വേണ്ടി നിർമ്മിച്ച ലൈറ്റ് ഹൗസ് ആണ്, ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ശരിക്കും 2 മതിൽ പോലെ പണിത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഈ സ്ഥലത്തെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. ഭയങ്കര വേവ്സ് കുറച്ച് കൂടുതലാണ്, നല്ല പവറായിട്ടുള്ള വേവ്സ് ആണ് ഇവിടെ. അപ്പോൾ അതിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇവർ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നടുക്കത്തെ വഴിയിലൂടെയാണ് ഷിപ്പ് കയറി വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ഹിസ്റ്ററി ആയാലും അതിൻ്റെ എല്ലാം കുറിച്ചും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്കത് വായിച്ച് മനസ്സിലാക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലൂടെ ആ ഉണ്ടാക്കിയിരിക്കുന്ന ഇതിലൂടെ നമ്മൾ മേളിൽ കൂടെ നടക്കാം. അപ്പോൾ സൈഡിൽ കൂടെ ഒക്കെ ഒത്തിരി പേര് ചൂണ്ടയിടുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്നാണ് സൺസെറ്റ് ഒക്കെ കാണാം. അപ്പോൾ ബോട്ടിൽ കുറേ പേര് ബോട്ടിലും കയറി സൺസെറ്റ് കാണാൻ പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറിയില്ല, നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് സൺസെറ്റ് കാണാമെന്നേ ഉള്ളൂ. അപ്പോൾ സൈഡിൽ ഒത്തിരി പേര് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്, മീനൊക്കെ കിട്ടുന്നുണ്ട്. ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഡോൾഫിനെ കണ്ടത്. അപ്പോൾ ശരിക്കും കാണാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ ഇപ്പോൾ പൊങ്ങിച്ചാടിയത് ഡോൾഫിനാണ്. അപ്പോൾ 2-3 ഡോൾഫിൻസ് ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി പേര് ചൂണ്ടയിടാനൊക്കെ ഈ സമയത്തൊക്കെ ഇവിടെ വന്നിടും. അപ്പോൾ വലിയ പ്രായമായവരും ചെറിയ പിള്ളേരും വരെ ഇവിടെ ചൂണ്ടയിടാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിൽ കൂടെ ഒക്കെ ചൂണ്ടയും മീനൊക്കെ പിടിച്ച് ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ഒത്തിരി പേര് ഇവിടെ ചൂണ്ടയിടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പുള്ളിക്ക് 2 മീനൊക്കെ കിട്ടിങ്ങനെ ഇരിക്കുകയാണ് കൂടെ ഒരു പട്ടിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ ചൂണ്ട കോർത്ത് ഇങ്ങനെ ഇട്ടും ഒത്തിരി പേര് ഇടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ താഴത്തേക്ക് ഇറങ്ങാം, നമുക്ക് ഇറങ്ങി ഇവിടെ താഴെയും ചൂണ്ടയിടാം. പക്ഷേ ശരിക്കും ഇവിടെ ചൂണ്ടയിടുന്നതാണ് ഇവിടെ റൂള്. പക്ഷേ അതൊന്നും നോക്കിയില്ല, എല്ലാവരും തന്നെ ഇടുന്നുണ്ട്, ചൂണ്ടയിടുന്നുണ്ട്. നല്ല രസമാണ് ഇവിടെ കാണാൻ തന്നെയായിട്ട്. നമ്മൾക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ നോക്കിയിരുന്ന് പോകും. നല്ല നമുക്ക് ടൈമൊക്കെ നല്ല സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സമയമാണ്. നമുക്ക് ഇവിടെ വന്നു പഠിക്കാനും ജോലിക്കായിട്ടല്ലാണ്ട് നമുക്ക് ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യണം, എല്ലാം കാണും. യു കെ തന്നെ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്, ഒത്തിരിയേറെ സ്ഥലങ്ങളും ഉണ്ട്.
ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നതാണ് വേൽബോൺ ആർച്ച് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. വേൽബോൺ ആർച്ച് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. പിന്നെ നമുക്ക് ജെയിംസ് കുക്കിൻ്റെ നമുക്കൊരു സ്റ്റാച്ചു ഉണ്ട്. ഇതിൻ്റെ മേളിലേക്ക് കയറിയാണ് അതിൻ്റെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെയും അതുപോലെ സീനറി തന്നെയാണ്. നമ്മൾ ആ ചർച്ചിൽ അവിടെ വെച്ച് കണ്ടതുപോലെ തന്നെ ഇവിടെയും ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഇവിടെ ഫുൾ വിഡ്ബിയുടെ ഫുൾ സൈഡ് നമുക്ക് കാണാൻ സാധിക്കും. നല്ല രസമാണ്. ഇവിടെ നിന്നും കാണാൻ നേരത്തും നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം. നമുക്ക് ഒത്തിരി പേര് ഫാമിലി ആയിട്ടും വന്ന് കാണുന്നുണ്ട്. ഇവർ ശരിക്കും ഇവിടെ ഉള്ളവരെല്ലാം ഇവിടെ വർക്ക് ചെയ്ത അവർ മണി എന്നാണ് സേവ് ചെയ്ത് വെക്കില്ല. നമ്മളെപ്പോലെ സേവ് ചെയ്ത് വെക്കാറില്ല. അവർ ഫുൾ വെക്കേഷൻ പോലെ ഇത് ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ഫുൾ സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്ത് ജീവിക്കും. ഇതാണ് ഇവിടുത്തെ ജെയിംസ് കുക്കിൻ്റെ സ്റ്റാച്ചു. ഫേമസ് ആയിട്ടുള്ള സ്റ്റാച്ചു ആണ് ജെയിംസ് കുക്ക്, ക്യാപ്റ്റൻ ജെയിംസ് കുക്ക്. മിഡിൽസ്ബ്രോയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനമെല്ലാം. പക്ഷേ ന്യൂസിലൻഡും ഓസ്ട്രേലിയയൊക്കെ കണ്ടുപിടിച്ച ഇദ്ദേഹമാണ്. ഭയങ്കര പ്രസിദ്ധനായ ഒരാളാണ് ക്യാപ്റ്റൻ ജെയിംസ് കുക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത് വെയിൽബോൺ ആർച്ച് എന്ന് പറയുന്നത്. ഇത് ശരിക്കും 18-19 സെഞ്ചുറിയിൽ ഇവിടെ പണ്ട് വെയിൽ ഹണ്ടിങ് നല്ല രീതിയിലുണ്ടായിരുന്നു. അത് ശരിക്കും അവർ വെയിൽ ഓയിലിന് വേണ്ടിയാണ് അവർ ശരിക്കും ഹണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് ശരിക്കും ഒരു വെൽത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് ആകെ വരുമാനം ഉണ്ടാകുന്നത് അത് മാത്രമായിരുന്നു. പക്ഷേ പോകുന്ന ഒരു 30% ആൾക്കാരും തിരിച്ചു വരാറില്ല. അവരെല്ലാം മരിച്ചു പോകും. കാരണം ഒത്തിരി റിസ്ക് ആയിട്ടുള്ള ഒരു ജോബായിരുന്നു വെയിൽ ഹണ്ടിങ്. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവർ ട്രഡീഷണലും അവരുടെ ഹിസ്റ്ററിക്കൊക്കെ ഓർമ്മയ്ക്കായിട്ട് ഇവരെ വെയിൽ ഹണ്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ വെയിൽ ബോൺ ആർച്ച് നിർമ്മിച്ചത്. ഇത് ശരിക്കും നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ 1853 നിർമ്മിച്ചത്. ഇപ്പോൾ കാണിച്ച ആ വെയിൽ ബോൺ ആർച്ച് ശരിക്കും 3rd ശരിക്കും. അതിന് മുമ്പത്തേക്ക് മാറ്റി 1963 ഇത് റീപ്ലേസ് ചെയ്ത്. അത് ഇപ്പോൾ വച്ചേക്കുന്നത് 20 ജോബോണുള്ള ഒരു തിമിംഗലത്തിൻ്റെയാണ്. അത് 113 ഒരു ഫിൻവെയിലിൻ്റെയാണ്. ഇവിടെ ഇഷ്ടം പോലെ തന്നെ ക്യാസിനോ അങ്ങനത്തെ കുറേ ഷോപ്പൊക്കെ ഉണ്ട്. നമുക്ക് പൈസ ഉള്ളവർക്ക് കയറാം, പൈസ ഇല്ലാത്തവർക്ക് കയറാണ്ടിരിക്കുക. കാരണം പൈസ പോകുന്ന വഴി കാണാൻ പാടില്ല. കാരണം അതുപോലെ ഒത്തിരി നല്ല തിരക്കും ഉണ്ട്. ഇവർക്ക് ശരിക്കും നല്ലൊരു ടൂറിസ്റ്റ് നല്ല രീതിയിൽ ഇവർ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. ഒത്തിരിയേറെ ക്യാസിനോസ് ഉണ്ട് ഇവിടെ. അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. I should fuck her in the best, yeah.